ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാറാക്കര പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. മാറാക്കര പഞ്ചായത്തിൽ അപേക്ഷകൾ മാസങ്ങളായി കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ കാടാമ്പുഴ മേഖലാ കമ്മിറ്റി സെക്രട്ടറിയെ ഉപരോധിച്ചത്. ഇതിലിപ്പോ ഇഷ്യൂ ആക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കരുതി നിൽക്കുക. ഞങ്ങളിവിടെ ഇവിടെ കുറച്ച് ആളുകളുണ്ടല്ലോ, നിങ്ങൾക്ക് ഇത് നിന്നിട്ട് ഇഷ്യൂ ആക്കണമെങ്കിൽ ഇഷ്യൂ ആക്കാം കേട്ടോ. ഇവിടെ ആളുകൾ ഓഫീസർമാർ ഉണ്ടല്ലോ, സൗമ്യമായിട്ട് തന്നെ പറയുന്നത്. നിങ്ങളിപ്പോ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേ കേട്ടോ, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ഡിവൈഎഫ്ഐക്ക് സംസാരിക്കുമ്പോ ഞങ്ങൾ ഒച്ച കൂട്ടണോ ഒച്ച കൊടുക്കണോ ഞങ്ങൾ തീരുമാനിക്കും. ഒരാളാദ്യം പറയൂ, രണ്ടു പേര് മൂന്ന് പാസ്പോർട്ട്, എക്സ് ഐ ഡി കാർഡ്, റേഷൻ കാർഡ് ഇതെല്ലാം എടുക്കാൻ യു എ നമ്പർ കൊടുക്കാൻ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. അതൊന്ന്, രണ്ട്, ഈ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന മാതിരി ഇത് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ കയ്യിൽ നിന്ന് നമ്മുടെ സ്പഷ്ടീകരണം കിട്ടിയിട്ട് മതി ചെയ്യാനുള്ള പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു എനിക്കത് മതി എന്ന് പറഞ്ഞു. യു എ നമ്പർ വേണ്ട, അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് യു എ നമ്പർ വേണ്ട, എനിക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് സ്പഷ്ടീകരണം കിട്ടിയിട്ട് മതി നമ്പർ എന്ന് പറഞ്ഞിട്ട് അതേ പറയും. അതേപോലെ പറഞ്ഞത് അല്ല, ഞങ്ങൾ കൊടുക്കാത്തല്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര വർഷം വാടുമ്പോൾ ഞങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. ആവശ്യം സഹിയിട്ടിട്ട് വേണ്ട എന്ന് പറഞ്ഞുപോയതാ. നാളെ പോയി പറ്റില്ല, പൊടിച്ചു നീക്കണോ റോ പൊടിച്ചു നീക്കണോ നീങ്ങടെ. താൽക്കാലിക നമ്പർ എന്തിനാണ് കിട്ടുന്നത്? ആവശ്യം എന്താ? ഞാൻ ചോദിക്കട്ടെ, ഈ തഹസിൽദാരും ആർഡിഒയും വില്ലേജ് ഓഫീസും പറയാ ഈ 9 സെന്റ് താഴെ കൊടുക്കാമെന്നും ഇങ്ങനത് പറ്റി. ഇങ്ങനെ മാത്രം ഇത് ഇരുമ്പേ പഞ്ചായത്തിൽ ഇതേ കേസ് ഇപ്പൊ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇത് സെക്രട്ടറിക്ക് തീരുമാനം. 4 സെന്റ് ഭൂമിയുള്ള ഒരു മനുഷ്യൻ ഒരു 3 പെൺകുട്ടികളുള്ള ജീവിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയ സാധനത്തിലേക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ സ്വീപ്പാക്കുക? അല്ലെങ്കിൽ നിങ്ങൾ അന്ന് പറയണമായിരുന്നു ഇത് 3 മാസമായി നടക്കണേ. ഈ 3 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച മെമ്പർ ഉള്ളവരുടെ സമയത്ത് സാർ ആ ഫയൽ എടുത്ത് ഞാൻ താഴ്ത്തി കൊടുക്കണം എന്നുള്ള ആവശ്യമില്ല.
ക്ലാർക്കിനെ കണ്ടോ താഴത്തെ കഴിച്ചു എന്നല്ല പറഞ്ഞു, മെമ്പറോട് പറഞ്ഞു നിരവധി ഹൈക്കോടതി മാറാക്കര ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷകൾ മാസങ്ങളായി കെട്ടിക്കിടക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐ കാടാമ്പുഴ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഉപരോധത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ നിയമവിഷയങ്ങളിൽ വ്യക്തത വരുത്തി അപേക്ഷയിൽ തീരുമാനം കൈക്കൊള്ളാമെന്ന് കാടാമ്പുഴ എസ്ഐയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പായതോടെയാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇനിയും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ തുടർന്നാൽ ശക്തിയോടെയായിരിക്കും തുടർ സമരങ്ങൾ ഉണ്ടാവുക എന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ശ്രീജിത്ത് പറഞ്ഞു. മാറാക്കര പഞ്ചായത്തിനകത്ത് നിരവധിയായ ആളുകൾ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഫയലുകൾ നീക്കുന്നതു ബന്ധപ്പെട്ട് നിരന്തരമായ പരാതികൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിലേക്കൊരു സമരം ഏറ്റെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിക്കൊണ്ട് നിലവിലുള്ള സെക്രട്ടറി വരുന്ന ഫയലുകളെല്ലാം തന്നെ കൃത്യസമയത്ത് നീക്കുന്നതിലേക്കുള്ള ഒരു നടപടി എടുക്കുന്നില്ല. പഞ്ചായത്ത് സേവനാവകാശ നിയമപ്രകാരം ഓരോ ഫയൽ നീക്കുന്നതിനും ഓരോ അവകാശങ്ങൾക്കും കൃത്യമായ ഡേറ്റ് വെച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യമില്ലാതെ താഴെയുള്ള ഉദ്യോഗസ്ഥർ ക്ലർക്കുകാരും മറ്റും കൊടുക്കുന്ന ഫയലുകൾ പോലും ക്ലിയർ ആയി കൊടുത്ത ഫയൽ പോലും ഒപ്പിടുകയോ കൃത്യസമയത്ത് എന്താ അതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഒരാൾ വിവാഹം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ്. ആ സർട്ടിഫിക്കറ്റ് ആളുടെ മുമ്പിൽ സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് ആളുകൾ ഒപ്പിട്ട് അതിൻ്റെ ആവശ്യമായ രേഖകൾ കൊടുത്തിട്ട് പോലും ഒരു മാസത്തോളം വൈകുന്നു. വീടുകളുടെ പെർമിറ്റുകൾ നിരന്തരമായി വൈകുന്ന സ്ഥിതി. ഇത്തരത്തിലേക്ക് എല്ലാ ഫയലുകളും ആളുകളുടെ വളരെ അത്യാവശ്യമായിക്കൊണ്ടിരിക്കുന്ന ഫയലുകൾ നീക്കാതെ അതിനു മുമ്പിൽ അടയിരിക്കുന്ന നിലപാടാണ് എടുക്കുന്നത്. ആര് പറഞ്ഞിട്ടും കേൾക്കാത്ത രീതിയിലേക്ക് സെക്രട്ടറി മാറുന്ന സ്ഥിതി ഉണ്ടാവുകയാണ്. ഇതിനെതിരെയുള്ള പ്രക്ഷോഭം എന്നുള്ള നിലയിലേക്കാണ് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടായിക്കൊണ്ട് ആളുകൾക്ക് ആവശ്യങ്ങൾ അവരുടെ അവകാശങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടൽ എന്നുള്ള നിലയിലേക്കാണ് ഡിവൈഎഫ്ഐ ഇന്ന് ഇത്തരത്തിലേക്കുള്ളൊരു സമരം ഏറ്റെടുത്തിട്ടുള്ളത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞ 2 പേരുടെ പരാതി സ്പെസിഫൈ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. നിരവധിയായ ആളുകൾ ഇത്തരത്തിൽ പരാതിയുണ്ട്. ഇനിയും ഇത്തരം നിലപാട് തുടരാനാണ് തീരുമാനമെങ്കിൽ കൂടുതൽ രൂക്ഷമായ രീതിയിലേക്ക് സമരം മുന്നോട്ട് പോകാനാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിട്ടുള്ളത്. അത്തരത്തിലേക്ക് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ട് തന്നെ നിഷിക്തമായ ജോലി ചെയ്യാതെ ആളുകളെ മനഃപൂർവ്വം വൈപ്പിക്കുന്ന നിലപാടെടുത്തു പോകാമെന്ന് മാറാക്കരുടെ മണ്ണിൽ നിന്ന് ചെയ്തു പോകാമെന്ന് ഒരു പഞ്ചായത്ത് സെക്രട്ടറിയും ഒരു ഉദ്യോഗസ്ഥനും ധരിക്കേണ്ട എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ശ്യാംലാൽ, പ്രദീപ്, ശ്യാംകുമാർ, അഭിനവ്, കുട്ടിപ്പതും പറമ്പ്, ഹസൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.